ഫ്രണ്ട്സ്, മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നാടൻ റെസിപ്പിയാണ്, അവൽ വിളയിച്ചതാണ്. എല്ലാവർക്കും ഒക്കെ അവൽ വിളയിക്കാൻ അറിയാം, എന്നാലും ഞങ്ങളുടേതായ രീതിയിൽ എങ്ങനെയാണ് അവൽ വിളയിക്കുന്നതെന്നാണ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അവൽ വിളയിക്കാൻ വേണ്ടി 250 ഗ്രാം അവലാണ് എടുത്തു വെച്ചേക്കുന്നത്. 250 ഗ്രാം അവലിന് 300 ഗ്രാം ശർക്കരയാണ് വേണ്ടത്. എങ്ങനെയാണ് വിളയിക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉരുളിയാണ് വെച്ചേക്കുന്നത്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് ഇച്ചിരി കശുവണ്ടിപ്പരിപ്പിടാം. ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇച്ചിരി മുന്തിരിങ്ങ ഇട്ട് കൊടുക്കുക, അതും ഒന്ന് ഫ്രൈ ചെയ്തിടാം. ഇച്ചിരി പൊട്ടുകടല ഇടാം. പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ കശുവണ്ടി, നമ്മുടെ സാധാരണ പരിപ്പില്ലേ, നമ്മൾ പിന്നെ സാമ്പാറിനൊക്കെ വെക്കുന്ന പരിപ്പ്, അത് നല്ലോണം വറുത്ത് കോരിയിട്ടാൽ മതി. അതിപ്പം കടിക്കാൻ നല്ല ഇതാണ്. 1 സ്പൂൺ എള്ളൂടെ, കറുത്ത എള്ളൂടെ ഇടാം. എല്ലാം നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം. 2-3 കരിയാപ്പില ഇട്ട് കൊടുക്കാം. ീ ഓഫ് ചെയ്ത ശേഷം ഇത് നമുക്ക് കോരിയെടുക്കാം വേറൊരു പാത്രത്തിലേക്ക്. അവൽ വിളയിച്ചതിന് കരിയാപ്പലയൊക്കെ, ഇത് നല്ല ടേസ്റ്റാണ്. അവലിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അവൽ വിളയിച്ചതിന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് തീ കത്തിച്ചിട്ടുണ്ട്. ഈ എള്ള് അതിനകത്ത് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞൊന്നും പോകത്തില്ല. നമുക്കിതിലേക്ക് ശർക്കര പാനി ഒഴിക്കാം. 300 ഗ്രാം ശർക്കര 1/2 ഗ്ലാസ് വെള്ളത്തിനകത്ത് പാനിയാക്കിയതാണ്. ഒത്തിരി വെള്ളം കൂടി ഒഴിക്കല്ലേ, പാനിയാക്കല്ലേ. നമുക്ക് ഇതിലേക്ക് അരിച്ചൊന്ന് ഒഴിക്കാം. ഈ നെയ്യിലേക്ക് വേണം ഒഴിക്കാൻ. ശർക്കര പാനി നല്ലോണം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇടണം. തേങ്ങ, ഒരു തേങ്ങ ആണ്. തേങ്ങ മൊത്തം ചരണ്ടിയതാണ്. നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇടാം. നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കണം. തേങ്ങയുടെ വെള്ളവും ശർക്കരയും എല്ലാം നല്ലോണം വറ്റി വരണം. ഈ വെള്ളം നല്ലോണം പറ്റിയ ശേഷം മാത്രമേ അവലിടാവുള്ളൂ. നമുക്ക് അങ്ങനെ ഇടുവാണെങ്കിൽ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒക്കെ കേട് വരാതെ ഇരിക്കും. നല്ല മയത്തിൽ, അല്ലെങ്കിൽ ഈ കല്ല് പോലെ ഇരിക്കും. നമുക്ക് കടിക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ. അതുകൊണ്ടാണ് ഈ വെള്ളം, ശർക്കരയുടെ വെള്ളം തേങ്ങായി നല്ല വരണ്ട കിട്ടണം. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇടാം. അതുപോലെ തന്നെ ഏലക്കയുടെ പൊടിയും, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ഇടാം. ഇച്ചിരി ഒരു നനവ് വേണം, ഒത്തിരി അങ്ങ് പറ്റിപ്പോകല്ലേ. നമ്മൾ നീ നല്ലവണ്ണം വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ. തേങ്ങായും ശർക്കര നല്ലവണ്ണം വഴുത്തി വെള്ളമെല്ലാം പറ്റി വന്നിട്ട് ഇച്ചിരി നനവ് വേണം. ഈ നനവ് വേണം ഇതിന്. നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ചൂടാറി, ഒരു ചെറിയ ചൂടിലേ അവലിടാവുള്ളൂ. നല്ല ചൂടിൽ അവലിടല്ലേ കല്ലിച്ചു പോവും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി ഇപ്പം തണുത്ത് കഴിഞ്ഞ ഒരു ചെറിയ ചൂടിൽ നമുക്ക് അവലിടാം. തേങ്ങയുടെ ഈ കൂട്ടിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ട് പോയിട്ടുണ്ട്. ചെറിയ ചൂട് വേണം, തീരെ തണുത്ത് പോകല്ലേ. നമുക്ക് ഇതിലേക്ക് അവലിടാം. കുറച്ച് അവലിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിടാം. ആദ്യം കുറച്ചിട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത ശേഷം ബാക്കി ഇടാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും. നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ. കറക്റ്റ് അളവാണ്, 300 ഗ്രാം ശർക്കര, 1 മീഡിയം സൈസ് തേങ്ങ. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി, പുട്ടുകടലെല്ലാം ഇട്ടിട്ടില്ല. ജീരകവും ഇലക്കൊക്കെ ഇട്ടാണ്. ഇനി ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടും കൂടെ മിക്സ് ചെയ്യാം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാമായിരുന്നു. ഞാൻ ആദ്യം എടുത്ത നെയ്യ് മാത്രമേ എടുത്തുള്ളൂ. എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട്, ഇപ്പം തീ ഒന്നും കത്തിച്ചിട്ടില്ല, അന്നേരം തന്നെ തീ ഓഫ് ചെയ്തായിരുന്നു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തോളം നല്ല മയത്തിലിരിക്കും, അല്ലെങ്കിൽ നമുക്ക് കല്ല് പോലെയാവും ഈ അവൽ വിളയിച്ചത്. ഇപ്പം കണ്ടില്ലേ, കറക്റ്റ് മധുരവും ഇതൊക്കെയാണ് ഇതിന്.
പിന്നെ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള അവല് വിളയിച്ച നാടൻ ഒരു വിഭവമാണ്. അവല് വിളയിച്ചതും പാളയംകുടം പഴവും കൂടെ നല്ല ടേസ്റ്റാണ്. പഴം കൂട്ടി തിന്നാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ അവല് വിളയിച്ച റെഡിയായിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എൻ്റെ മൂന്നാല് കൂട്ടുകാർ പറഞ്ഞിരുന്നു അവല് വിളയിച്ചതിൻ്റെ റെസിപ്പി ഇടണം ഇടണമെന്ന്. അങ്ങനെ അതിന് പ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ഇന്നിട്ട് ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നാടൻ വിഭവമാണ്. ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവൻ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കണേ. അപ്പം ടാറ്റാ.